നമസ്കാരം. നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസ് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് നിഫ്റ്റിയുടെ ചാർട്ട് ആണ്. ആ ചാർട്ടിൽ റെഡ് ലൈൻ വിട്ടേക്കുന്ന 200 പീരീഡ് മൂവിങ് ആവറേജാണ്. മൂവിങ് ആവറേജ് ഞാൻ ടെക്നിക്കൽ അനാലിസിന്റെ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടില്ല എങ്കിലും മൂവിങ് ആവറേജ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി ഒരു ആവറേജ് പ്രൈസ് ആണ്, ഒരു ഇത്ര പീരീഡിന്റെ ഒരു ആവറേജ് പ്രൈസ് ആണ് പ്ലോട്ട് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പൊ ഇതിൽ 200 പീരീഡിന്റെ ആവറേജ് നിഫ്റ്റിയുടെ പ്രൈസ് ആണ് പ്ലോട്ട് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് പ്രൈസിന്റെ മുകളിലാണെങ്കിൽ മാർക്കറ്റ് മുകളിലാണെന്നും ആവറേജ് പ്രൈസിന് താഴെയാണെങ്കിൽ മാർക്കറ്റ് താഴെയാണെന്നുമാണ് പൊതുവെയുള്ള നമ്മുടെ ടെക്നിക്കൽ സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ ഇത് 200 പീരീഡ് മൂവിങ് ആവറേജിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവറേജ് വളരെയധികം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ്, പ്രൊഫഷണൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ്, ഹെഡ്ജ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് ഇവരുടെയൊക്കെ എല്ലാം ബിഗ് മണി മൂവ് ചെയ്യണമെങ്കിൽ 200 പീരീഡ് മൂവിങ് ആവറേജിന്റെ മുകളിലും താഴെയുമാണോ എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമായിട്ട് പലരും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പ്രൂ കിട്ടും. അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 പീരീഡ് മൂവിങ് ആവറേജ് ഒരു 2020 ജൂലൈയിലൊക്കെ ബ്രേക്ക് ചെയ്തതാണ്. ബ്രേക്ക് ചെയ്ത 11,000 പോയിന്റിൽ ബ്രേക്ക് ചെയ്ത് 11,000 പോയിന്റോളം മൂവ് ചെയ്തു. ഇപ്പൊ അത് 200 പീരീഡ് മൂവിങ് ആവറേജിന്റെ താഴെയാണ്. അപ്പൊ ഇതിനകത്തുള്ള പ്രത്യേകത 200 പീരീഡ് മൂവിങ് ആവറേജിന്റെ താഴെ അടയ്ക്കുന്നു പോയിരുന്നു. നമുക്ക് കുറച്ച് കഴിഞ്ഞ മാസം മാർച്ച് ആയപ്പോഴത്തേക്കും പോയിരുന്നു. പക്ഷെ അത് താഴെ പോയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് ബൗൺസ് ബാക്ക് ചെയ്ത് തിരിച്ചെത്തി. പക്ഷെ ഇത്തവണ അത് രണ്ടാമത് ക്ലോസ് ചെയ്യുകയാണ്. അത് കുറേ ദിവസമായിട്ട് ഈ ഒരു ഏരിയ കിടന്ന് കൺസൾട്ടേറ്റ് ചെയ്യായിരുന്നു. ഈ ഒരു ദിവസം അത് മുകളിൽ പോകും, നെക്സ്റ്റ് ഡേ 200 മൂവിങ് ആവറേജിന്റെ താഴെ വരും. പക്ഷെ ഇന്ന് അത് ക്ലിയർലി ഒരു ബ്രേക്ക് ഡൗൺ സിഗ്നൽ തന്നേക്കാണ്, നല്ല താഴോട്ട് ഒരു ഹെവി ക്യാൻഡിൽ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പൊതുവെ ഷോർട്ട് ടൈം ആയിട്ട് തന്നെ ക്വിക്കലി ഒന്ന് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ സപ്പോർട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയയിലാണ്. ഈ ഒരു ഏരിയ ഈ ഏരിയയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആദ്യത്തെ കൂട്ടർ കഴിഞ്ഞ തവണ ഈ സപ്പോർട്ടിൽ ടെസ്റ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല, തിരിച്ചു മുകളിലോട്ട് പോയി. ഇത്തവണ ഇത് ഇവിടെയാണ് അടുത്ത ടെസ്റ്റ് ഇരിക്കുന്നത്. അത് 15,600 ആ റേഞ്ചിലോട്ട് മാർക്കറ്റ് വളരെ പെട്ടെന്ന് ഒന്ന് താഴാൻ സാധിക്കുക. പിന്നെ അതിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് നമുക്ക് കിട്ടുക 14,000 പോയിന്റിനുള്ളിലാണ്. അവിടെയാണ് അടുത്തൊരു മേജർ സപ്പോർട്ട് ഇരിക്കുന്നത്, കൺസൾട്ടേഷൻ ഇരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഏരിയയെ വെച്ച് അത് സെറ്റിൽ ഡൗൺ ആവുമെന്നാണ്. കാരണം കുറച്ച് നാളായിട്ട് അത് ഒറ്റയടിക്ക് രണ്ടു കൊല്ലമായിട്ട് നിഫ്റ്റി മുകളിലോട്ട് പൊക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അത് ഒരു 8,000 ഉയരാൻ തുടങ്ങിയിട്ട് 12,000 ഒറ്റയടിക്ക് പോയേക്കാം. അപ്പൊ ഒരു കുറച്ചേലും ഒരു കറക്ഷൻ പോലെയും പകുതിയോളയിലും എത്തണമെന്നുള്ളതാണ് അതിന്റെ ഒരു ഹെൽത്തി മാർക്കറ്റിന്റെ ഒരു ഡെഫിനേഷൻ. കറക്ഷൻ ആവാം, ട്രെൻഡ് കറക്ഷൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ റിക്കവറി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻ കേസ് നമ്മളൊരു വേർസ്റ്റ് കേസ് സെനാറിയോ പറയുവാണെങ്കിൽ എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് ഇവന്റ്സ് ഒക്കെ ഗ്ലോബലിയോ റഷ്യ ഉക്രൈനോ അല്ലെങ്കിൽ നമുക്കെതിരെ എന്തെങ്കിലും സാങ്ഷനുകളോ ഒക്കെ വരികയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് പെടുകയാണെങ്കിൽ തന്നെ അങ്ങനെയാണെങ്കിൽ ഒരു 12,000-12,200 റേഞ്ചിലോട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇവിടെയാണ് പിന്നൊരു സപ്പോർട്ട് ഉള്ളത് നമുക്ക്. അപ്പം ആ ഒരു ലെവലിൽ വരെ താഴില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു 14,500-15,000 തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് കിട്ടി അത് തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഷോർട്ട് ടൈം ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണേലും ഇത് ഡൗൺ ട്രെൻഡ് ആണ്. ഈ 200 മൂവിങ് ആവറേജിന്റെ മുകളിലാണെന്ന് താഴെയാണ് ഇപ്പൊ ട്രേഡിയെന്ന് പറഞ്ഞാലും ഇതിന്റെ ട്രെൻഡിന്റെ ആ മൂവിങ് ആവറേജിന്റെ ഡയറക്ഷൻ ഇപ്പോഴും മുകളിലാണ്, അത് താഴെ തിരിയാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം കറക്ഷൻ ആയിട്ട് ചിലപ്പം താഴോട്ട് ക്യുക്കിലി ഒന്ന് പോയിട്ട് വേണമെങ്കിൽ തിരിച്ച് ബൗൺസ് ചെയ്ത് അങ്ങ് പോയെന്നിരിക്കാം. ഇല്ലെങ്കിൽ ഇതൊരു കുറച്ച് ലോങ് ടൈം ആയിട്ട് പോവാണെങ്കിൽ കുറച്ച് നാള് ഒരു കൺസോളിഡേറ്റഡ് മാർക്കറ്റ് ആയിരിക്കും, കുറച്ച് സൈഡ്വേ മൂവിങ് മാർക്കറ്റ് ആയിരിക്കും കുറച്ച് നാളത്തേക്കുള്ളത്. അപ്പൊ എന്തായാലും ഈ വരുന്ന 1-2 ആഴ്ച കുറച്ച് താഴോട്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പഴയ വീഡിയോസ് പറഞ്ഞിരുന്നു, ഞാൻ പല സ്റ്റോക്കിന്റെ പൊസിഷൻ എടുക്കുന്നില്ല. കാരണം ഇത് ഈ മാർക്കറ്റ് ജനറൽ മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് ഈ സ്റ്റോക്കുകളൊന്ന് വില കുറച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ പൊതുവെ ഈ വലിയൊരു ഐ പി ഒക്കെ വരുമ്പോഴും മാർക്കറ്റ് ഒന്ന് ഡൗൺ ആവാറുണ്ട്. ഇപ്പൊ LIC ഐ പി ആണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LIC ഐ പി ഒക്ക് വേണ്ടി ആൾക്കാർ മാർക്കറ്റിൽ ഉള്ള ഫണ്ട് വിഡ്രോ ചെയ്തിട്ട് IPO അപ്ലൈ ചെയ്യും. അപ്പൊ ഇത്രയും ഹ്യൂജ് IPO ആയതുകൊണ്ട് ആ ഹ്യൂജ് മണി അങ്ങോട്ട് 20,000 രണ്ടാണ് IPO. ഇപ്പൊ അതിന്റെ ഒരു 3x, 5x ഒക്കെ സബ്സ്ക്രിപ്ഷൻ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,00,000 അങ്ങോട്ട് മൂവ് ചെയ്തില്ലേ. അപ്പൊ അതാണ് ഒരു വലിയൊരു പ്രശ്നമുള്ളത്. അപ്പൊ ക്യാഷ് നമ്മുടെ മാർക്കറ്റിൽ കുറയും, ആ IPOയിലോട്ട് ഡൈവേർട്ട് ആവും എല്ലാത്തിൻ്റെയും, റീറ്റെയിലേഴ്സിന്റെയും ഫണ്ടിന്റെയും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള ആകുമ്പോൾ നാച്ചുറലി മാർക്കറ്റ് ഒന്ന് ഇടിയാൻ
വളരെയധികം സാധ്യതയുണ്ട്. അത് മിക്കവാറും ഷാർപ്പായിട്ട് ഐഡിയയും ചെയ്യാറ് അങ്ങനെയുള്ള രീതിയിലായത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല കമ്പനികളിൽ നല്ല റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പം നോക്കിയിരുന്നു കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നാൽ ഇതെല്ലാം ഒരു ബാർഗെയിനിങ് പ്രൈസിൽ കിട്ടാനുള്ള സാധ്യതയാണ്. നല്ല ഷെയറുകൾ കുറച്ച് വില കുറച്ച് കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പം ഇമ്മീഡിയറ്റ്ലി ഒരു ബൈയിങ് ഏരിയ അല്ല. ഷോർട്ട് കളിക്കുന്നവർക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ താഴോട്ട് പോയി കളിക്കാം, അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനുകളിലോട്ടൊക്കെ നോക്കാം. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലെയുള്ള വീഡിയോക്ക് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തുന്നു. നന്ദി, നമസ്കാരം.